മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗാനമേളയിൽ സ്ത്രീകൾ പാട്ടുപാടിയതിനെതിരെ സമസ്ത രംഗത്ത്. ഇസ്ലാമിന്റെ പരിധിക്കപ്പുറം പോകുന്ന പരസ്യമായി സ്ത്രീകൾ വേദിയിൽ കയറുന്നതും ഡാൻസ് കളിക്കുന്നതും അനിസ്ലാമികമാണെന്ന് സമസ്ത നേതൃത്വം പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് മലപ്പുറം ജില്ലാ സമ്മേളനം തുടങ്ങിയത്. എല്ലാ ദിവസവും വൈകിട്ട് ഗാനമേളയും നടന്നിരുന്നു. ഇതിൽ സ്ത്രീകൾ പങ്കെടുക്കുകയും പാട്ടുപാടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് സമസ്ത രംഗത്ത് വന്നത്. ഇസ്ലാമികമായ ചില ഗാനങ്ങളും ബുർദ പോലുള്ള സംഗതികളും അതൊന്നും അനിസ്ലാമികമല്ല. ഇസ്ലാമിന്റെ പരിധിക്കപ്പുറം പോകുന്ന സ്ത്രീകൾ പരസ്യമായി വേദിയിൽ കയറുക, ഡാൻസ് കളിക്കുക എന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് സ്വാഭാവികമായും അതൊരു അനിസ്ലാമികതയിലേക്ക് പോകുന്നത്. ഇസ്ലാമികത കാത്തു സൂക്ഷിക്കാൻ അതിന്റെ നേതാക്കൾ ശ്രമിക്കുമെന്നാണ് കരുതുന്നത് എന്നാണ് സംഭവത്തെ കുറിച്ച് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സമിദ് പൂക്കോട്ടർ പറഞ്ഞത്. അനിസ്ലാമികമായ കാര്യങ്ങൾ കണ്ടാൽ അത് തടയാൻ നേതാക്കൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഉലമ ഉമറ കോൺഫറൻസിൽ വെച്ച് സമസ്ത നേതാക്കൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ കോൺഫറൻസിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ സാന്നിധ്യത്തിൽ സമസ്ത ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഇതിനോട് കാര്യമായി പ്രതികരിക്കാൻ ലീഗ് നേതാക്കൾ കോൺഫറൻസിൽ തയ്യാറായില്ല. സ്ത്രീകൾ ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നത് താല്പര്യമില്ലാത്തവരാണ് സമസ്തയെന്നും അതാവും സൂചിപ്പിച്ചതെന്നുമാണ് സംഭവത്തെ കുറിച്ച് മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് പ്രതികരിച്ചത്. വിവാഹ സൽക്കാരത്തിൽ സ്ത്രീകൾ മൈക്ക് ഉപയോഗിച്ചതിനും കുട്ടികൾ നൃത്തം ചെയ്തതിനും സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചതിനും തന്റെ കുടുംബത്തിന് മഹൽ കമ്മിറ്റി ബഹിഷ്കരണം ഏർപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തി തൃത്താല ആലൂർ സ്വദേശിയായ യുവാവ് രംഗത്തെത്തിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവത്തെ കുറിച്ചാണ് തൃത്താല ആലൂർ സ്വദേശിയായ ഡാനിഷ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഒന്നര മാസമായി തുടരുന്ന ഈ ബഹിഷ്കരണത്തിൽ മഹൽ കമ്മിറ്റി തീരുമാനം മയപ്പെടുത്താത്തതിനാലാണ് സംഭവം പുറം ലോകത്തെ അറിയിക്കാൻ ഡാനിഷ് തീരുമാനമെടുത്തത്. ഡാനിഷിന്റെ കത്ത് വൈറലായപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം മഹൽ കമ്മിറ്റിയുടെ ബഹിഷ്കരണം വാർത്തയാവുകയും ചെയ്തു. തൃത്താല ആലൂർ സ്വദേശി ഡാനിഷ് റിയാസിന്റെ സഹോദരന്റെ വിവാഹ സൽക്കാരത്തിൽ സ്ത്രീകൾ സ്റ്റേജിൽ കയറി മൈക്ക് ഉപയോഗിച്ചതും ഫോട്ടോ എടുത്തതുമാണ് ആലൂർ മഹൽ കമ്മിറ്റിയെ ചൊടിപ്പിച്ചത്. വിവാഹ ചടങ്ങിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചതും കുട്ടികൾ നൃത്തം ചെയ്തതും മഹൽ കമ്മിറ്റിയുടെ കാഴ്ചപ്പാടിൽ പൊറുക്കാനാവാത്ത തെറ്റുമായി. ഈ സംഭവത്തിന്റെ പേരിലാണ് ഡാനിഷ് റിയാസിന്റെ കുടുംബത്തെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്. ഇക്കാര്യം അവർ സഹോദരനെ നേരിട്ട് വിളിപ്പിച്ച് അറിയിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ജുമായ്ക്ക് ശേഷം കുടുംബത്തെ അപമാനിക്കും വിധം പള്ളിയിലെ ഖത്തീബ് വിഷയത്തിൽ പരസ്യമായി സംസാരിച്ചെന്നും ഡാനിഷ് പറഞ്ഞു. എന്നാൽ ഡാനിഷിന്റെ കുടുംബത്തിന് മഹൽ കമ്മിറ്റി ഒരു തരത്തിലുള്ള വിലക്കോ ബഹിഷ്കരണമോ ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ആലൂർ മഹൽ കമ്മിറ്റി സെക്രട്ടറി അസീസ് ആലൂർ വ്യക്തമാക്കി. ഡാനിഷിന്റെ ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലൂർ മഹലിൽ പുതിയ ഖത്തീബ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങളും നിയമങ്ങളും ഏർപ്പെടുത്തിയതെന്ന് ഡാനിഷ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. മുസ്ലിം വിവാഹ ചടങ്ങുകളിൽ ഗാനമേളയോ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതോ പാടില്ലെന്നും സ്ത്രീകൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കരുതെന്നുമാണ് മഹൽ കമ്മിറ്റിയുടെ നിർദ്ദേശം. അതിനാൽ പ്രദേശത്തെ മിക്ക മുസ്ലിം വിവാഹങ്ങളിലും മഹൽ കമ്മിറ്റിയെ ഭയന്ന് ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറില്ലെന്നും ഡാനിഷ് പറയുന്നു. 2.5 വർഷം മുൻപ് തന്റെ വിവാഹ ചടങ്ങിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് മഹൽ കമ്മിറ്റി ഇടപെട്ട് അതെല്ലാം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ പരിപാടി അലങ്കോലപ്പെടുത്തി. ഇതിനാലാണ് സഹോദരന്റെ വിവാഹം മഹലിൽ നിന്ന് 13 കിലോമീറ്റർ അകലെ എടപ്പാളിലെ ഓഡിറ്റോറിയത്തിൽ നടത്താൻ തീരുമാനിച്ചത്. തന്റെ സ്വന്തം താല്പര്യ പ്രകാരമായിരുന്നു വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും ഒരുക്കിയത്. ആഘോഷത്തിനിടെ കുട്ടികൾ നൃത്തം ചെയ്യുകയും കുടുംബത്തിലെ സ്ത്രീകൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു. എന്നാൽ വിവാഹ സൽക്കാരത്തിന് ശേഷം മഹൽ കമ്മിറ്റി ഇതിനെ ചൊല്ലി എന്റെ കുടുംബത്തിന് ബഹിഷ്കരണം ഏർപ്പെടുത്തുകയായിരുന്നു. തന്റെ കുടുംബാംഗങ്ങൾ മതവിശ്വാസികളാണെന്നും അതിനാൽ മഹൽ കമ്മിറ്റിയുടെ തീരുമാനം അവരെ വിഷമിപ്പിക്കുകയാണെന്നും ഡാനിഷ് വ്യക്തമാക്കി. സംഭവത്തിന് ശേഷം തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള മാസവരി സംഖ്യ വാങ്ങാറില്ല. ഉസ്താദ്മാർക്ക് നൽകിയിരുന്ന ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. കുടുംബവുമായി മഹൽവാസികൾ സഹകരിക്കരുതെന്നാണ് ആഹ്വാനം. ഇത് കുടുംബത്തിന് വളരെയേറെ വിഷമമുണ്ടാക്കുന്നു. എല്ലാം തന്റെ താല്പര്യ പ്രകാരമാണ് സംഘടിപ്പിച്ചതെന്നും തനിക്കെതിരെ നടപടി സ്വീകരിച്ചാൽ പ്രശ്നമില്ലെന്നും കാണിച്ച് സഹോദരൻ മഹൽ കമ്മിറ്റിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ 1.5 മാസം പിന്നിട്ടിട്ടും കമ്മിറ്റി തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അതിനാലാണ് ഇക്കാര്യം സമൂഹത്തെ അറിയിക്കണമെന്ന് തോന്നിയതെന്നും ഡാനിഷ് വ്യക്തമാക്കി. അതേസമയം വിവാഹ ചടങ്ങുകളിൽ ഗാനമേള, ആഡംബരം, മദ്യസൽക്കാരം തുടങ്ങിയവയൊന്നും പാടില്ലെന്ന് മഹൽ കമ്മിറ്റി നേരത്തെ തീരുമാനമെടുത്തതാണെന്ന് സെക്രട്ടറി അസീസ് ആലൂർ പ്രതികരിച്ചിരുന്നു. മതവിശ്വാസങ്ങൾക്ക് എതിരായ ഇത്തരം ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന് എല്ലാവർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ ഡാനിഷിന്റെ വിവാഹ ചടങ്ങിൽ ഗാനമേള ഉൾപ്പെടെ നടന്നപ്പോൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണെന്നും അവർ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.